ഹേ ഗായ്സ്, ബി സി യൂട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി സി. എ ക്വയറ്റ് പ്ലേസ് എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു വളരെ വലിയൊരു പ്രത്യേകതരം ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയായിരിക്കും എ ക്വയറ്റ് പ്ലേസ് എന്നൊരു സിനിമ. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിട്ട് പടം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ആ പടത്തിനൊരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ടായിരുന്നു. ആ പടത്തിന് വളരെ വലിയൊരു വിജയമായിരുന്നു കൈവരിച്ചിരുന്നത്. ഇപ്പോൾ ആ പടത്തിൻ്റെ ഒരു തേർഡ് സിനിമ എടുത്തുകൊണ്ട് വരികയാണ്. ഐ മീൻ ആക്ച്വലി ആ പടത്തിനൊരു തേർഡ് പാർട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്കുള്ളൊരു പ്രീക്വലായിട്ട്, അതായത് ഫസ്റ്റ് എന്താണ് നടന്നത്, അതായത് നമ്മളിപ്പോൾ നേരത്തെ വന്ന സിനിമകളിലെല്ലാം തന്നെ ഈ ഒരു ഏലിയൻ, ആ ഒരു ജീവികൾ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയ ഏകദേശം ഒരു വർഷത്തിന് ശേഷം, 400 ദിവസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ ഒരു പുതിയ ഒരു മൂവി എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്, എ ക്വയറ്റ് പ്ലേസ് ഡേ 1. യെസ്, ഫസ്റ്റ് ഡേ. എന്താണ് സംഭവിച്ചത്, ഈ ഏലിയൻസൊക്കെ എവിടെ നിന്നാണ് വന്നത്, അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു സിനിമയായിട്ട് പ്ലാൻ ചെയ്തിരുന്നതല്ല, ഇതൊരു സീരീസ് ആയിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രേക്ഷക സ്വീകാര്യതയെല്ലാം കൈ കണക്കാക്കി ഇതിപ്പോൾ ഒരു സിനിമയായിട്ട് ഇറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വളരെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്ത് ഇനി ഒരുപാട് സിനിമകൾ വരുമെന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. സോ ഓഫ്കോഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് പോയാലോ. എ ക്വയറ്റ് പ്ലേസ് ഡേ 1. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2018 റിലീസായ എ ക്വയറ്റ് പ്ലേസ് എന്ന സിനിമയുടെ ഒരു പ്രീക്വലായിട്ട് വരുന്ന സിനിമയാണ് എ ക്വയറ്റ് പ്ലേസ് ഡേ 1 എന്ന സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2018 വന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ ജോൺ ക്രിസൻസ്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലി ബ്ലണ്ടൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതിന് സിനിമയിലെ കഥ എല്ലാം എഴുതിയതും ജോൺ ക്രിസൻസ്കി തന്നെയായിരുന്നു. വളരെ വലിയ ഫാൻ ബേസ് സിനിമയ്ക്ക് ഉണ്ടായി. ഒരു ഹൊറർ ത്രില്ലർ, ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള സിനിമ എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. സോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിലർ വന്നിരിക്കുന്നത്. ഇത് ജോൺ ക്രിസൻസ്കി അല്ല ഇപ്പോഴത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ട്രെയിലർ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതിനു മുമ്പ് നടന്ന സിനിമകൾ, ഇതിനു മുമ്പ് വന്ന രണ്ട് സിനിമയും നോക്കിയാണെങ്കിൽ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഗ്രാമീണ സ്ഥലത്ത് ഒരു ഫാമിലിയെ ഫോളോ ചെയ്തേക്ക് നമ്മൾ പോയിട്ടുണ്ടാവുക. നമ്മൾ ആ ജോൺ ക്രിസൻസ്കി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഫാമിലി ആയിരിക്കും. ആ ഫാമിലി ഒരു പെൺകുട്ടിക്ക് ചെവിയും കേൾക്കാൻ കഴിയത്തില്ല. സോ ഇവർ മാക്സിമം എന്താ പറയുക, അധികം സൈൻ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശബ്ദമുണ്ടാക്കിയാൽ നിങ്ങളെ വന്ന് കൊന്നുകളയുന്ന ഒരു ജീവി, ഒരു മൃഗമുണ്ടാവും, ഒരു ഏലിയൻ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിരിക്കുന്ന സിനിമ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല ടച്ചിങ് ആയിട്ടുള്ള സീൻസൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പ്രീക്വൽ എടുത്തുകൊണ്ട് വരുന്നത്. കാരണം ഇതിന് മുമ്പ് വന്ന രണ്ട് സിനിമകളും ഈ ഒരു സംഭവം നടന്ന് ഈ ഒരു അനിമൽ നമ്മളെ ഭൂമിയിൽ വന്നതിന് ശേഷം, ഏകദേശം 400 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണ്, ഫസ്റ്റ് ഡേ സംഭവിച്ചത് എന്നതിനെ ബേസ് എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഥ നടക്കുന്നത് ഈ ഡേ 1, അതായത് ക്വയറ്റ് പ്ലേസ് ഡേ 1 എന്ന സിനിമയിലെ കഥ നടക്കുന്നത് നോക്കിയാണെങ്കിൽ ന്യൂയോർക്കിലാണ്, ഒരു സിറ്റിയിലാണ്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് വന്ന രണ്ട് സിനിമകൾ റൂറൽ ഏരിയ, ഒരു ഗ്രാമീണ സ്ഥലത്ത് നടന്നൊരു കഥയായിരുന്നു. അവിടെ സൗണ്ട് വളരെ കുറവുള്ള ഒരു ഏരിയസ് ആയിരുന്നു, നമുക്ക് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റും. പക്ഷേ ന്യൂയോർക്ക് പോലത്തെ ഒരു ക്രൗഡായ ഒരു സിറ്റിക്കകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. സോ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊരു ഹോണ്ടഡ് ഫിലിം എന്നതിന് ഉപരി ഒരു ആക്ഷൻ ത്രില്ലർ ആവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ഷോട്ടുകളൊക്കെ നോക്കിയാണെങ്കിൽ ഒരു ആക്ഷൻ മൂവി എന്ന രീതിക്ക് തന്നെയാണ് സിനിമ പുഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി നമുക്ക് ആ മിലിട്ടറി വന്ന് ഇവർ ഈ ഒരു ജീവികളൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയും കാണാൻ കഴിയുന്നുണ്ട്. സോ ഈ സിനിമയിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഓ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ്. ലുപിറ്റ നിയാഗോ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് ഈ കഥാപാത്രം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളെ ബ്ലാക്ക് പാന്തർ സിനിമയിലൊക്കെ ഒരു നാക്കിയ എന്ന കഥാപാത്രം ആരംഭിച്ചൊരു ആക്ട്രസ്സായിരുന്നു. സോ അവരാണ് മെയിൻ ലീഡായിട്ട് ഇതിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ അവർക്ക് എന്താണ് പ്രശ്നമുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അവർക്കൊരു പൂച്ചയുണ്ട്, അവരുടെ കയ്യിൽ ഒരു പൂച്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ബേസിക്കലി ഈ കഥ എന്തിനാ ബേസിന് പോകാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഇത് വാർത്തകൾ വരുന്നത് ക്വയറ്റ് പ്ലേസിനെ വലിയൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഏലിയൻസ് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവർ ആകാശത്തു നിന്ന് വന്നവരാണ്. ആകാശം, ഞാൻ ആദ്യം ഈ ഒരു ട്രെയിലറിൻ്റെ ഫസ്റ്റ് സീൻ തന്നെ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്കകത്ത് ഒരു എന്താ പറയുക, ഒരു ആസ്ട്രോണോട്സ്, ഒരു ഉൽക്ക വന്ന് വീഴും പോലത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. പിന്നെയാണ് മനസ്സിലത് ഉൽക്കയല്ല, അതിന് പോഡാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ ഭൂമിയെ ഇൻവേഡ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഏലിയൻ സ്പീഷീസ് ശ്രമിക്കുന്നുണ്ടാവാം. അതിന് മുമ്പായിട്ട് ഭൂമിയിലുള്ള മനുഷ്യനെ എല്ലാം കൊന്നുകളയാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഏലിയൻ സ്പീഷീസ് ആയിരിക്കാം ഈ ഒരു സിനിമയിൽ വരുന്ന ഏലിയൻ എന്ന് വിചാരിക്കുന്നു. കാരണം സൗണ്ട് ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലുന്ന ഒരു ഹണ്ടിങ് മിഷൻ ആയിരിക്കാം അതിനെ ബേസ് ചെയ്തിരിക്കുന്ന സിനിമ എടുത്തുകൊണ്ട് പോകുന്നത്. സിനിമയിൽ ഒരുപാട് വല്ല ഷോട്ട്സും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് എന്താണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ക്വയറ്റ് പ്ലേസ് സെക്കൻഡ് പാർട്ടിൽ വന്ന ഒരു മെയിൻ ആക്ടറും ഇതിൽ റിട്ടേൺ ആവുന്നുണ്ട്. അദ്ദേഹം ആ സിനിമ മരിച്ചുപോയതാണ്. ആൻഡ് ഈ സിനിമയിൽ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. സോ നേരത്തെ നടന്ന കഥ പോലെയല്ല, നേരത്തെ ഒരു റൂറൽ, ഒരു ഗ്രാമീണ സ്ഥലത്ത് നടന്ന കഥയെ ഇപ്പോൾ ഒരു സിറ്റിയിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉള്ള സിറ്റിയിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ സ്റ്റോറി പറയാൻ പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആക്ഷൻസ് ഉണ്ടാകുന്ന ഒരു മിലിറ്ററിയൊക്കെ ഇടവുന്ന ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഒരു സിനിമ ഒരു പാലം ഫുള്ളായിട്ട്
ബേൺ ചെയ്യുന്ന കത്തുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്വയറ്റ് പ്ലേസ്, എ ക്വയറ്റ് പ്ലേസ് എന്ന സിനിമയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഈ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റേക്കും. ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.